Hi dear friends, once again welcome back to Happy Life TV. നമ്മുടെയൊക്കെ വീടുകൾ ഫ്ലാറ്റുകൾ ധാരാളം ഡിവൈസുകളാൽ സുലഭമാണ് ഡിവൈസുകളാൽ സമ്പന്നമാണ് ഇന്ന്. അത്തരത്തിലുള്ള മൊബൈൽ ഫോൺ ആവട്ടെ ടാബ് ആവട്ടെ ഗെയിം പ്ലെയർ ആവട്ടെ അങ്ങനെയുള്ള ഒരുപാട് ഗാഡ്ജറ്റുകൾ ലാപ്ടോപ്പും പാംടോപ്പും പി സിയുമായിട്ട് ഒരുപാട് ഗാഡ്ജറ്റുകളുമായിട്ട് ഇലക്ട്രോണിക് ഉപകരണങ്ങളുമായിട്ട് നമ്മുടെയൊക്കെ വീടുകൾ ഇന്ന് സമ്പന്നമാണ്. പ്രത്യേകിച്ചും ഗൾഫിലൊക്കെ ജീവിക്കുന്ന ആളുകളാണെങ്കിൽ ഫ്ളാറ്റുകളിൽ ധാരാളം ഡിവൈസുകൾ നാട്ടിലുള്ളതിനെ കഴിഞ്ഞും വിദേശ രാഷ്ട്രങ്ങളിൽ ജീവിക്കുന്നവരുടെ ഫ്ളാറ്റുകളിലും വീടുകളിലും വില്ലകളിലുമൊക്കെ സുലഭമാണിത്. ഇതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളതാണ് നാം അന്വേഷിക്കുന്നത്. പഴയ കാലഘട്ടങ്ങളിൽ നമ്മളൊക്കെ കൗൺസിലിംഗ് മേഖലയിൽ തുടങ്ങുന്ന കാലഘട്ടത്തിൽ പലപ്പോഴും പാരൻസ് നമ്മുടെ അടുത്ത് പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട ഒരു പരാതി, സാറേ മക്കൾ സ്കൂൾ വിട്ട് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ നേരെ അങ്ങ് പോകും, കളിക്കാനായിട്ട് പോകും, പിന്നെ ഒത്തിരി സമയം കഴിഞ്ഞ് 7 മണിയൊക്കെ കഴിഞ്ഞ് നേരം ഇരുട്ടിയതിനൊക്കെ ശേഷമാണ് അമ്മമാരൊക്കെ വരുന്നത്, ഇതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് പറയുമായിരുന്നു. ഇന്ന് അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് പറയുന്നത്. അതെന്താണ് സാറേ, സ്കൂൾ വിട്ട് വന്ന് വീട്ടിൽ കയറി ഇരുന്ന് അവനോട് ഒന്ന് പുറത്ത് പോയി പാടത്ത് പോയി പറമ്പിൽ പോയിട്ട് ഗ്രൗണ്ടിൽ പോയിട്ട് ഒന്ന് കളിക്കാൻ പറഞ്ഞാൽ അവൻ കളിക്കാൻ പോകില്ല, അവൻ ടാബ് കൊടുത്തുകൊണ്ട് അവിടെ ഇരുന്നോളും, അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ ഗെയിം കളിച്ചുകൊണ്ട് അവൻ അവിടെ ഇരുന്നോളും എന്നുള്ളതാണ്. ഈ ഒരു അവസ്ഥയിലേക്ക് ഇന്ന് പുതിയ കാലത്ത് നമ്മുടെയൊക്കെ കുട്ടികൾ വല്ലാതെ മാറിയിട്ടുണ്ട്. ഇതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളതാണ് നാം അന്വേഷിക്കുന്നത്. ഇതിൻ്റെ ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് സാമൂഹ്യ ബന്ധങ്ങളിൽ നിന്ന്, കഴിഞ്ഞ ചില എപ്പിസോഡുകളിൽ സാമൂഹ്യമായ കുട്ടികൾ വളർന്നു വരേണ്ടതിൻ്റെ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റിൻ്റെയും സാമൂഹ്യമായ ബോധത്തിൻ്റെ ഒക്കെ കുറിച്ച് നാം പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഇത്തരം കുട്ടികൾ സാമൂഹ്യമായിട്ട് ഒറ്റപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്. സമൂഹത്തോട് നമുക്കറിയാം, മാൻ ഈസ് എ സോഷ്യൽ ബീയിങ്, ഹി കാൻ്റ് ലിവ് എലോൺ. മനുഷ്യൻ ഒരിക്കലും ഒറ്റയ്ക്ക് ജീവിക്കാനായിട്ട് സാധ്യമല്ല. ഇവിടെ ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ഒരുപാട് കോടിക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിനൊക്കെ ആളുകളുടെ അവരുടെയൊക്കെ പ്രവർത്തന ഫലമായിട്ടുള്ള പല കാര്യങ്ങളാണ് ഇന്ന് നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്കൊരിക്കലും ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയില്ല. അപ്പോൾ ആ ഒരു പരസ്പരമുള്ള സാമൂഹ്യമായ ബന്ധങ്ങളിൽ നിന്ന് ഈ പുതിയ തലമുറയിലെ കുഞ്ഞുങ്ങളെ വല്ലാതെ ഒറ്റപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിലേക്ക് നയിക്കുന്നത് നമ്മുടെ ഗാഡ്ജറ്റുകളാണ്. കാരണം ആ ഗാഡ്ജറ്റുകളിങ്ങനെ മാറി മറയുന്നതിനനുസരിച്ച് അതിൽ വല്ലാത്ത ആനന്ദം കണ്ടെത്തുന്നതിനനുസരിച്ച് എന്നാൽ പിന്നെ പുറത്തൊന്നും പോകണ്ട, കളിക്കാനൊന്നും പോകണ്ട, അങ്ങനെയുള്ള ഒരവസ്ഥയിലേക്ക് നമ്മുടെ കുട്ടികൾ മാറുകയാണ്. അപ്പോൾ ഒന്നാമതായിട്ട് മനസ്സിലാക്കുക, ഇത്തരം ഗാഡ്ജറ്റുകൾ നമ്മുടെ കുട്ടികളെ സാമൂഹ്യ വ്യക്തിത്വം രൂപപ്പെടുത്തുന്നതിൽ പ്രധാനപ്പെട്ട ഒരു തടസ്സമാണ് എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് മറ്റു ചില പ്രശ്നങ്ങൾ കൂടെയുണ്ട്. അത്തരം പ്രശ്നങ്ങൾ അടുത്ത എപ്പിസോഡുകളിലായിട്ട്, അതിൻ്റെ പരിഹാരങ്ങളടക്കം നാം അടുത്ത എപ്പിസോഡുകളിലായിട്ട് നാം ചർച്ച ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു ബോധ്യത്തിലേക്ക്, ഇതുകൊണ്ട് ഇങ്ങനെ ചില വിഷയങ്ങളുണ്ട് എന്ന ബോധ്യത്തിലേക്ക് പ്രാഥമികമായിട്ട് നാം എത്തുക. തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട മറ്റ് വിഷയങ്ങളുമായി അടുത്ത എപ്പിസോഡുകൾ നമുക്ക് വീണ്ടും കാണാം. ബി വിത്ത് അസ്, വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഹാപ്പി ലൈഫ് ടി വി.